ചിക്കൻ റെസിപ്പിയാണെന്ന് കാണിക്കണത്. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. വലിയൊരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. അത് വലിയ പീസായിട്ടും വേണം മുറിക്കാൻ. സ്കിന്നോടെയും കൂടിയും ചെയ്യുക, സ്കിന്നില്ലാതെയും ചെയ്യുക. ഞാൻ സ്കിന്ന് കളഞ്ഞതാണ് കേട്ടോ ചിക്കൻ്റെ. മാരിനേഷൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തൈര്, ഉപ്പ്, പാപ്രിക്ക, പെപ്പർ പൗഡർ, ഒലിവ് ഓയിൽ എല്ലാം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. 8 to 10 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിത്. 24 hours വയ്ക്കുക, അതായത് ഓവർ നൈറ്റ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, അതിൽ ബട്ടർ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കനാണിത്. അപ്പോൾ നമുക്ക് ഈ ബട്ടറിൽ തന്നെ വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു സവാള ചോപ്പ് ചെയ്തതും ഒരു വറ്റൽ മുളക് പൊട്ടിച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് വലിയ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്, 5 വലിയ മഷ്റൂം എടുത്തിട്ടുണ്ട് അത് സ്ലൈസ് ചെയ്തത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് പാകത്തിന് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഞങ്ങൾക്ക് ആവശ്യത്തിനാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ചേർത്തത് ഒരു തൈമാണ്. തൈമ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 glass ഒഴിച്ചത്. മഷ്റൂമിന് കുക്കിംഗ് ടൈം വളരെ കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റിൽ കുക്കാവും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. 1/2 cup ഞാൻ ചേർത്തത്. അതിൻ്റെ ഒപ്പം തന്നെ മസ്റ്റാർഡ് സോസ് 1 spoon, ചെറിയ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് പാകത്തിനൊക്കെ കുക്കായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ വെച്ചിട്ട് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കണം. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ സോസൊക്കെ നല്ലോണം അതിൽ എന്താ പറയുക, നല്ല കിടന്നിട്ട് നല്ല ടേസ്റ്റിൽ പിടിച്ചിട്ട് കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണതാണ്. മുളകിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മാരിനേഷൻ്റെ സമയത്തും പിന്നെ പെപ്പർ ഈ കുരുമുളക് പൊടി ഇടുന്ന സമയത്തും നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ്റെ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാഴ്സലി ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രഷ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. ഫ്രഷ് അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കിട്ടില്ല ബോട്ടിൽ, അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ഇതിൽ മഷ്റൂമും പിന്നെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാട്ടാ. റൊട്ടിയുടെ കൂടെ എല്ലാതരം റൊട്ടിയുടെ ചപ്പാത്തി, നാന്, കുബൂസ് എല്ലാതരം റൊട്ടിയുടെ കൂടെ നന്നായിട്ട് ചേരുന്നൊരു കറിയാണിത്. പിന്നെ വൈറ്റ് റൈസിൻ്റെ കൂടെയും ചേരും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇഷ്ടാവും. പിന്നെ ബട്ടറിൻ്റെ ഫ്ലേവർ ഇങ്ങനെ മുന്തി നിൽക്കുന്ന കാരണം കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചിക്കനാണ്, ക്രീമി ചിക്കൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ മാരിനേഷനെ മറക്കാതിരുന്നാൽ മതി. അതായത് മാരിനേഷന് എങ്ങനെ പോയാലും ഒരു 5 മണിക്കൂറിലും കൂടുതൽ മാരിനേഷൻ ആവണം കേട്ടോ. എന്നാലാണ് ഇത് ഇത്രയും ടേസ്റ്റിൽ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അടിപൊളി ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഈ എന്താ പറയുക, ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഒരുപാട് ലൂസ് ആവരുത് കേട്ടോ. അപ്പോൾ